ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി പേപ്പർ ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ബാസ്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവിടെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതൊന്ന് ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ കാണിക്കും. അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യമായിട്ട് വേണ്ടതിന് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ തന്നെ വേണം, നിർബന്ധമില്ല കേട്ടോ. ഏത് പേപ്പറാണെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെയുള്ള ഇത്രക്ക് വീതിയുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ, ഞാൻ അതിപ്പോൾ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇതേപോലത്തെ ഒരു ട്യൂബ് എടുക്കണം. നമുക്കിത് റോൾ ചെയ്തിട്ട് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ട്യൂബ് ഇല്ലാതെ റോൾ ചെയ്യാം, അങ്ങനെ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. ട്യൂബ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഈർക്കൽ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി. ഇനി ഇതിൻ്റെ ലാസ്റ്റിൽ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണമെന്നില്ല കേട്ടോ. ഞാനത് ഗ്ലൂ ആക്കിയ സമയത്ത് കുറച്ച് അധികമായപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. നമ്മൾ ഒരുപാട് പേപ്പർ ട്യൂബ്സ് അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഇതിനാവശ്യമുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് എൻഡ് പാർട്ടും കട്ടി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടി വേണം, അതുകൊണ്ട് ആ ഭാഗമൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമ്മളെല്ലാത്തിൻ്റെയും എൻഡ് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലത്തെ ഒരു ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വേണം. നമുക്കൊരു അച്ചിന് പകരം യൂസ് ചെയ്യാനായിട്ടാണ്, അതായത് ഇതിനൊരു ഷേപ്പ് വേണമല്ലോ. ഒരു ബക്കറ്റിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ആക്കി കൊടുക്കുക. ഞാൻ ഇവിടെ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അതില്ലാത്തവർ ഫെവിക്വിക്കോ ഫെവി ബോണ്ടോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഫെവിക്കോളുള്ളവർക്ക് അത് യൂസ് ചെയ്യാം, പക്ഷെ അത്ര പെട്ടെന്നാണ് ഒട്ടിക്കിട്ടില്ല. അപ്പം കുറച്ച് ടൈം എടുക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പശയാക്കി കൊടുക്കണം, എങ്കിലത് നിൽക്കുള്ളൂ അവിടെ. നെക്സ്റ്റ് ട്യൂബ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. ചിലപ്പോൾ ഒരേ വീതിയായിരിക്കും, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറില്ല. അപ്പം നമ്മളൊന്നിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ ടൈറ്റായിട്ട് നിന്നോളും. നമ്മൾ ഇനി അടിയത്തെ റൗണ്ടും അതിൻ്റെ ചുറ്റുള്ള ഭാഗം വേറെ വേറെ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പമാവും. ഇനി നമുക്ക് നമ്മളിപ്പോൾ അടിഭാഗമാണ് ആക്കിയത്, ഇനി സൈഡ് പോർഷനൊക്കെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫസ്റ്റ് നമുക്ക് ബക്കറ്റിൽ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ, കാരണം തിരിച്ചെടുക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് ജസ്റ്റ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് സെല്ലോ ടാപ്പ് വെച്ചിട്ട്
ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ലാസ്റ്റ് നമുക്കത് ഊരിയെടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് തൊട്ടിച്ച് കഴിഞ്ഞു. ഞാനീ ബക്കറ്റിൽ സ്റ്റിക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ ഓരോ പേപ്പറിൻ്റെ മേലെ ലെയർ ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എങ്കിലും കുറച്ചൊക്കെ ഗ്ലൂ അടിയിലേക്ക് ഇറങ്ങി ബക്കറ്റിൽ ഒട്ടിയിട്ടുണ്ടാവും. അത് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ സെല്ലോ ടേപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇത് പതിയെ കേടൊന്നും വരാതെ ഇങ്ങനെ നീക്കി കൊടുക്കുക. ഞാനിതിനിടയിൽ സ്കെയിൽ വെച്ചിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഇടയിൽ എവിടെയൊക്കെയോ ഗ്ലൂ ഒട്ടിപ്പോയിട്ടുണ്ട് ഞാൻ ഒട്ടിച്ച സമയത്ത്. അപ്പം ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വിട്ടുപോരും. ഇതപ്പം നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഊരിയ സമയത്ത് ചില പേപ്പേഴ്സ് ഇങ്ങനെ വിട്ടു പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ അടിയിലുള്ള പോഷൻ ഇതിന് ചേർത്തൊട്ടിക്കാം. സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഒന്നും കൂടെ ഒന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിലൊരു റൗണ്ടിലുള്ള പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡും ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉൾഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും മേൽഭാഗം ആ വക്കുഭാഗം ഉണ്ടല്ലോ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വീതി കുറഞ്ഞ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒരു കട്ടി ഉണ്ടാവുമല്ലോ ഇതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഉള്ളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൽ അറ്റാച്ച് ചെയ്യാം.
ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അറ്റാച്ച് ചെയ്യുന്നത്. ഇതിന് ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്നുകൂടി ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ്. അങ്ങനെ പെയിൻറ്റിങ്ങും കഴിഞ്ഞ് നമ്മൾ ബാസ്ക്കറ്റ് ഉഷാറായിട്ടിട്ട് ഞാനങ്ങനെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്തിട്ടില്ല, അടിഭാഗത്തും സൈഡ് ഭാഗത്തും മാത്രം പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഉൾഭാഗം ഇപ്പോൾ ആരും കാണുന്നില്ലല്ലോ. ഇനി നമുക്കിത് വേണമെങ്കിൽ ബാസ്ക്കറ്റായിട്ടോ വേസ്റ്റ് ബാസ്ക്കറ്റായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.